വി ഡി സതീശൻ കാപ്പട്യത്തിന്റെ മൂർത്തീകരണമാണെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. നിലവാരമില്ലായ്മ കാണണമെങ്കിൽ മുഖ്യമന്ത്രി കണ്ണാടിയിൽ നോക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു. ആരാണ് പ്രതിപക്ഷ നേതാവെന്ന് ചോദിച്ച് സ്പീക്കർ അധിക്ഷേപിച്ചുവെന്ന് വി ഡി സതീശൻ ആരോപിച്ചു. എ ഡി ജി പിയെ സംബന്ധിച്ച് ചോദ്യം ഉന്നയിച്ച പ്രതിപക്ഷ നേതാവിന്റെ മൈക്ക് സ്പീക്കർ ഓഫാക്കി. പ്രതിപക്ഷ എം എൽ എ മാർ സ്പീക്കറുടെ ഡയസിൽക്കാരെ പ്രതിഷേധിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗവും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധവും സഭാ ടി വി കട്ട് ചെയ്താണ് പിന്നീട് അപ്ലോഡ് ചെയ്തത്. മാത്യു കുടൽനാടൻ എം എൽ എ വാച്ച് ആൻഡ് വാർഡ് ബലം പ്രയോഗിച്ച് പിടിച്ചുമാറ്റി. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയിട്ടും ചർച്ച നടത്താതെ സഭ പിരിയാനായിരുന്നു സ്പീക്കറുടെ തീരുമാനം. കാരണം പ്രതിഷേധം അത്ര വലുതായിരുന്നു. സഭയുടെ ചരിത്രത്തിൽ ഇതേവരെ ഉണ്ടായിട്ടില്ലാത്ത അധിക്ഷേപ വാക്കുകളാണ് ചെയറിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൽ നിന്നുണ്ടായത്. സർ, നമ്മൾ ഈ ബഹുമാനപ്പെട്ട എന്ന് മുന്നിൽ ചേർക്കുന്നത് നമ്മുടെ ഒരു പാർലമെൻ്ററി നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആ പരസ്പര ബഹുമാനം നമ്മൾ നിലനിർത്തി പോകുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ബഹുമാനപ്പെട്ട പാർലമെൻ്ററി കാര്യമന്ത്രി പറഞ്ഞതുപോലെ നിലവാരമില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവാണ് താൻ എന്ന് അദ്ദേഹം പല ഘട്ടങ്ങളിലുള്ള നടപടികളിലൂടെ ഇവിടെ തെളിയിച്ചിട്ടുണ്ട്. സർ, അതിൻ്റെ പാരമ്യത, അതിൻ്റെ മൂർധന്യ ദശയാണ് ഇന്ന് കണ്ടത്. അത് എത്രമാത്രം ഈ തരത്തിൽ അധപ്പതിക്കാം എന്നതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഈ വാക്കുകൾ തെളിയിക്കുന്നത്. ഇത് ഈ സഭ അവജ്ഞയോടെ തള്ളുകയാണ്, ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നാണ് എനിക്ക് പറയാൻ. ഞാൻ ഭയങ്കര വിശ്വാസിയാണ്, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, അങ്ങേ പോലെ ഒരു അഴിമതിക്കാരനാകരുതെന്ന് ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യമന്ത്രിയും അതുപോലെ പരാമർശം നടത്തി, എനിക്കെതിരായി പരാമർശം നടത്തി. ഞാൻ ഒന്നും പറയുന്നില്ല, എല്ലാവരെയും കൂട്ടിയോപിച്ചുകൊണ്ട് പോകേണ്ട ഒരാളാണ് പാർലമെന്ററി കാര്യമന്ത്രി. ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ വകുപ്പ് പോലും ഭരിക്കാൻ ശേഷിയില്ല, വേറെ ആളുകളാണ് ഭരിക്കുന്നത്. സ്പീക്കറുടെ കസേരയിൽ ഇരുന്നു കൊണ്ട് അന്ന് പ്രതിപക്ഷ നേതാവ് ആരാണ് എന്ന് ചോദിച്ചത് അങ്ങയുടെ അപക്വത, പക്വതയില്ലായ്മയോട് തെളിയിക്കുന്നത് എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. ഞാൻ വളരെ ക്ലിയർ ആയി ചെയർ പറഞ്ഞു എന്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ഡിനൈ ചെയ്തത്, അത് പറഞ്ഞു ഫ്ലോറിൽ. ടെൽ ദം ടു ഗോ ആൻഡ് ടേക്ക് ദി സീറ്റ്. അവിടെ പോയിരിക്കാൻ പറ. ഇതിനകത്ത് ചെയർ നൽകുന്നതാണ്, ഇതിനകത്ത് ചെയർ നൽകുന്നതാണ്. നിങ്ങൾ അവിടെ പോയിരുന്നാൽ തരും. ആരാണ്, ആരാണ് ലീഡർ? ആരാണ്? ഒരുപാട് ലീഡർ ഉണ്ട് ഓപ്പോസിഷന്. ആരാണ് ഓപ്പോസിഷൻ ലീഡർ? ആരാ പറ? സഭയിൽ നിന്ന് സെയ്ഫ് ഈ സഭയ്ക്കകത്ത് വരേണ്ട ചോദ്യങ്ങളെ ആസൂത്രിതമായി സ്റ്റാർ വെട്ടി പുറത്താക്കി എന്നതിലായിരുന്നു ഈ പ്രതിഷേധത്തിന്റെ തുടക്കം. ഏതാണ്ട് ഒരു 2 മണിക്കൂറോളം നീണ്ടു നിന്ന പ്രതിഷേധമാണ് സഭയിൽ ഇന്ന് കാണാൻ കഴിഞ്ഞത്. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷത്തിന്റെ ഒരു സ്ട്രാറ്റജി നമുക്ക് വ്യക്തമായിരുന്നു. പാർലമെന്റ് പാർട്ടിയിലാണ് സഭാ നടപടികളുമായി സഹകരിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് പ്രതിപക്ഷം എത്തിച്ചേർന്നത്. ആദ്യം ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് ഞങ്ങളുടെ ചോദ്യങ്ങൾ ഒഴിവാക്കി, അത് ശരിയായ രീതിയല്ല, സ്പീക്കർ അത് ചെയ്തത് ശരിയല്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചു. പിന്നീട് അത് വലിയ ബഹളത്തിലേക്ക് പോയി. ഇതിനിടയിൽ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെതിരെ ചില നിലപാടുകൾ സ്വീകരിച്ചു. പാർലമെന്ററി കാര്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ വിമർശിച്ചു. ഇതിന് പിന്നാലെ 9:30 സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം പുറത്തേക്ക് പോവുകയും ചെയ്തു. 10:00 അവർ തിരികെത്തി. ശൂന്യവേള ആരംഭിച്ചപ്പോൾ തന്നെ ശൂന്യവേളയിൽ ചരമോപചാരം കഴിഞ്ഞ് ശൂന്യവേളയിലേക്ക് കടന്നപ്പോൾ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറവുമായി ബന്ധപ്പെട്ട പരാമർശം ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ നോട്ടീസ് അത് അംഗീകരിച്ചിരിക്കുന്നു, വേഗത്തിൽ ചർച്ച ചെയ്യാമെന്ന നിലപാട് സ്വീകരിച്ചതോടെ പ്രതിപക്ഷം അവിടെ വെട്ടിലാവുകയായിരുന്നു. തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വരും പിന്നീടുള്ള സമയങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവും നേർക്ക് നേർ നിന്ന് പോരാടുന്നതാണ് കാണാൻ നമുക്ക് കഴിഞ്ഞത്. ഭരണപക്ഷാംഗങ്ങളും കൂട്ടത്തിലുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ മുഖ്യമന്ത്രി ഉന്നയിക്കുന്നുണ്ട്. അത് സ്പീക്കറെ കുറിച്ച് എന്തും പറയാമെന്ന ധാരണ അദ്ദേഹത്തിന് വേണ്ട തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു. നിലവാരമില്ലാത്ത രീതിയിലാണ് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നത്. അഴിമതിക്കാരനാകരുത്, അത് പിണറായി വിജയനും സതീശനും ഒക്കെ ആരൊക്കെയാണെന്ന് ജനങ്ങൾക്കറിയാം തുടങ്ങിയ മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷമാണ് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നത്. നിലവാരമില്ലാതെ കാണണമെങ്കിൽ കണ്ണാടിയിൽ നോക്കിക്കൊള്ളൂ എന്നായിരുന്നു മുഖ്യമന്ത്രിക്കുള്ള പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെയും ആളുകളെ അവഹേളിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന എന്താണെന്ന് നിങ്ങൾക്കറിയില്ല, നിങ്ങളുടെ കൂടെയുള്ള അവതാരങ്ങൾ പറയുന്നത് മാത്രമേ നിങ്ങൾക്കറിയൂ എന്ന് പറഞ്ഞതോടെ സ്പീക്കർ അദ്ദേഹത്തിന്റെ മൈക്ക് പ്രതിപക്ഷ നേതാവിന്റെ മൈക്ക് ഓഫ് ചെയ്തു. അതിന് പിന്നാലെയാണ് നടുത്തളത്തിലിറങ്ങിയ പ്രതിപക്ഷത്തിൽ നിന്ന്
രണ്ടു പേർ, അത് മാത്യു കുഴനാടനും അൻവർ സാദത്തും സ്പീക്കറുടെ സീറ്റിനടുത്തേക്ക് എത്തിച്ചേർന്നു. ഇതിനു മുമ്പ് അങ്ങനൊരു കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളത് മാണി ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്താണ്. ആ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം പോയതോടെ വാച്ചർമാരെത്തിയാണ് ഈ എം എൽ എമാരെ തടഞ്ഞത്. സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിൽ പ്രതിഷേധം വളർന്നതോടെയാണ് 12 മണിക്ക് തീരുമാനിച്ച് ചർച്ച പോലും വേണ്ടെന്ന് വെച്ചുകൊണ്ട് സ്പീക്കർ സഭ ഇന്നത്തേക്ക് തിരിഞ്ഞതിന്